Hello students, welcome to second part of polynomials. In our discussion, zeros of a polynomial in a section. And that is a polynomial in the zero in the end. In the current class, we have a polynomial in the other related terms. We have a polynomial in the zero in the end. That is the number P of x is equal to 5x cube. Minus 2x square plus 3x minus 2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോളിനോമിയൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ആർ ഓഫ് എക്സ് എന്നൊക്കെ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ ഒരു പി ഓഫ് എക്സ് ഞാൻ ഒരു പോളിനോമിയൽ എടുത്തിട്ടുണ്ട്. ഡിഗ്രി എത്രയാണ് വന്നത്? 3 ആണ്. സോ ഒരു ക്യൂബിക് പോളിനോമിയൽ ആണ്. ഓക്കെ, ഇനി ഞാൻ എക്സിന് ജസ്റ്റ് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം, അതായത് 1 ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പി ഓഫ് 1 കണ്ടുപിടിച്ചാൽ ഇതിന് പറയുന്നത് ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്നാണ്. ഈ പി ഓഫ് 1 എന്ന് പറയുന്നത് അതായത് എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളത് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ ഒരു എക്സ്പ്രഷനിൽ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ 1 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ 5 × 1 ക്യൂബ് മൈനസ് 2 × 1 സ്ക്വയർ പ്ലസ് 3 × 1 മൈനസ് 2 എന്ന് വരും. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു 5 × 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, 1 സ്ക്വയർ എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്, ഇവിടെ ഒരു 1 തന്നെയാണത്. സോ 5 − 2 + 3 − 2 എന്ന് വരും. അതായത് 5 + 3 എന്ന് പറയുന്നത് 8 ആണ്. −2 − 2 എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? മൈനസ് ഇട്ടിട്ട് അതുകൊണ്ട് ആഡ് ചെയ്താൽ മതി. എന്ത് വരും? 2 + 2 = 4 ആണ്. സോ 8 − 4 = 4 ആണ് വാല്യൂ ഓഫ് പി ഓഫ് 1. ഓക്കെ, ഇനി എക്സിന് എനിക്ക് ഏത് വാല്യൂ കൊടുക്കാം? ഇൻ കേസ് ഞാൻ 0 ആണ് കൊടുക്കുന്നതെങ്കിലോ, എക്സ് ഈക്വൽ ടു 0 ആണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പി ഓഫ് 0 ആയിരിക്കും. പി ഓഫ് 0 എന്തായിരിക്കും? 5 × 0 ³ − 2 × 0² പ്ലസ് 3 × 0 − 2 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഏത് നമ്പറിനെ 0 എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും 0 തന്നെയാണ് കിട്ടുക. സോ 5 × 0 → 0 ആയിപ്പോയി. −2 × 0 = 0. 3 × 0 = 0 വന്നു. പിന്നെ ബാക്കി അവിടെ എന്തേലും ഒരു −2 മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു −2. അതായത് ഈ പി ഓഫ് എക്സ് എന്ന പോളിനോമിയലിൻ്റെ പി ഓഫ് 1 എന്ന് പറയുന്നത് 4 ആണ്, പി ഓഫ് 0 എന്ന് പറയുന്നത് −2 ആണ്. ഇതുപോലെ ഈ എക്സിൽ നിങ്ങൾക്ക് ഏത് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0, 1, 2, 3 അല്ലെങ്കിൽ മൈനസ് നമ്പേഴ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നെഗറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സും നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി പി ഓഫ് −1 കൊടുക്കുകയാണ്. പി ഓഫ് −1 എന്തായിരിക്കും നോക്കാം. 5 × −1 ³ − 2 × −1² + 3 × −1 − 2. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു −1 ക്യൂബ് എന്ന് പറയുന്നത് −1 തന്നെയാണ്. സോ 5 × −1 − 2 × −1² എന്ന് പറയുന്നത് +1 ആണ്. ദെൻ +3 × −1 അല്ലേ, 3 × −1 − 2 എന്ന് വരും. 5 × −1 − 5 − 2 × 1 = 2. 3 × −1 − 3, ദെൻ ഇവിടെയുള്ളൊരു −2 കൂടി ചേർത്ത് വെച്ചു. എല്ലാ നമ്പേഴ്സും നെഗറ്റീവ് ആണ് അല്ലേ. സോ ഒരു നെഗറ്റീവ് കിട്ടിയ നമ്പേഴ്സ് എല്ലാം ഞാൻ ആഡ് ചെയ്താൽ മതി. 5 + 3 = 8 + 2 = 10 + 2 = 12. സോ −12 ആണ് പി ഓഫ് −1 എന്ന് പറയുന്നത്. അതായത് എക്സിൻ്റെ വാല്യൂ −1 ആകുമ്പോൾ നമ്മുടെ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, നമ്മുടെ പി ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയൽ വാല്യൂ എന്ന് പറയുന്നത് −12 ആണ്. അപ്പോൾ ഇതുപോലെ ഏത് പോളിനോമിയൽ തന്നു കഴിഞ്ഞാലും, ഇതുപോലെ എക്സിന് ഏത് വാല്യൂ തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ പോളിനോമിയൽ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ പവറൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഈ കാൽക്കുലേഷൻ മാത്രം തെറ്റാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി 0 എങ്ങനെയായിരിക്കും നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാനൊരു ലീനിയർ പോളിനോമിയൽ എടുത്തിട്ട് അതിൻ്റെ 0 എങ്ങനെയാണ് വരുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോളിനോമിയലാണ് എടുത്തിട്ടുള്ളത്, ലീനിയർ പോളിനോമിയലാണ് എടുത്തിട്ടുള്ളത്. −1 പി ഓഫ് എക്സ് ഈക്വൽ ടു −1 എന്നുള്ള പോളിനോമിയലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എക്സിന് 0 കൊടുക്കുകയാണ്. എന്തായിരിക്കും പി ഓഫ് 0 വരിക? 0 − 1 വിച്ച് ഇസ് ഈക്വൽ ടു −1. ഓക്കെ, പി ഓഫ് 1 എന്തായിരിക്കും വരിക? 1 − 1 = 0. പി ഓഫ് 2 − 1 = 1 അല്ലേ. അങ്ങനെ എക്സിന് ഏത് വാല്യൂ കൊടുത്തിട്ടും നിങ്ങൾക്ക് പി ഓഫ് എക്സിൻ്റെ വാല്യൂ ഇതുപോലെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും.
ഇനി ഒരു പോളിനോമിയലിന്റെ സീറോ എന്താണെന്ന് പറയാം. എക്സിന് നിങ്ങൾ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് പി ഓഫ് എക്സിന്റെ വാല്യൂ സീറോ വരുന്നത്, ആ പെർട്ടിക്കുലർ എക്സ് ആണ് ആ പോളിനോമിയലിന്റെ സീറോ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഒരു പോളിനോമിയൽ എടുത്തിട്ടുണ്ട് പി ഓഫ് എക്സ്. ഓക്കെ, നിങ്ങൾ എക്സിന് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് പി ഓഫ് എക്സിന്റെ വാല്യൂ സീറോ വരുന്നത്, ആ പെർട്ടിക്കുലർ എക്സ് ആണ് അതിൻ്റെ സീറോ, ആ പോളിനോമിയലിന്റെ സീറോ എന്ന് പറയുന്നത്. ഒന്നോ അതിൽ കൂടുതലോ സീറോസ് ഒരു പോളിനോമിയലിന് വരാം. ഓക്കെ, ഒരു ലീനിയർ ആയതുകൊണ്ട് ഇവിടെ ഒരു സീറോയേ വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഡിഗ്രിക്ക് അനുസരിച്ച് നമുക്ക് എത്ര സീറോസ് വരെ ഉണ്ടാകാം എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ മുൻകൂട്ടി പറയാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഓക്കെ, സോ ഈ എക്സ് മൈനസ് വൺ എന്ന് പറയുന്ന ഈ ഒരു പോളിനോമിയലിൻ്റെ സീറോ എന്ന് പറയുന്നത് വൺ ആണ്, കാരണം വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് പി ഓഫ് എക്സിൻ്റെ വാല്യൂ സീറോ ആയി കിട്ടിയത്. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ തുടക്കത്തിൽ നമ്മൾ പറയുന്നത്, ഒരു പി ഓഫ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം, എന്നിട്ട് ഏത് വാല്യൂവിനാണ് ഈ പി ഓഫ് എക്സ് സീറോ ആകുന്നത് ആ വാല്യൂ ആണ് അതിൻ്റെ സീറോ എന്ന് പറയുന്നത്. ഓക്കെ, പോളിനോമിയലിൻ്റെ സീറോ എന്ന് തന്നെയാണ് നമ്മൾ റൂട്ട് എന്നുള്ള രീതിയിലും പറയാറുണ്ട്. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ള ഒരു എക്സ്പ്രഷൻ്റെ റൂട്ടാണ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ സീറോ വെച്ചിട്ട് പറയുകയാണെങ്കിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ എന്താണ് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് സീറോ വരുന്നത് അതിനെ സീറോ എന്ന് പറയാം, ആ പോളിനോമിയലിൻ്റെ സീറോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സീറോ എന്ന് പറയുന്നത് റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാലൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് സെയിം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഓരോ നമ്പർ ഇതുപോലെ സക്സസീവ്ലി നമ്മൾ എൻറ്റർ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയിട്ട് സീറോ ഏതാ കിട്ടുന്നത് നോക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇതിലൊക്കെ പെട്ടെന്ന് കിട്ടിയെങ്കിലും എല്ലാ പോളിനോമിയൽസിലും അങ്ങനെ ആവില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെത്തേഡ്സ് ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്, അതൊക്കെ നമ്മൾ ഇനി പറയാൻ പോവാണ്. സോ സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള ലീനിയർ ഇക്വേഷൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. നമ്മൾ ജസ്റ്റ് ആ പി ഓഫ് എക്സിനെ സീറോ ആയിട്ട് അങ്ങ് ഇക്വേറ്റ് ചെയ്യാം, എന്നിട്ട് ഇതിനെ അങ്ങ് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ് കിട്ടുമല്ലോ അവസാനം. സോ ആ എക്സിൻ്റെ വാല്യൂ ആയിരിക്കും അതിൻ്റെ സീറോ, അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ കൊടുത്തു, വിച്ച് ഇംപ്ലൈസ് പി ഓഫ് എക്സ് നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ് മൈനസ് വൺ. സോ എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു സീറോ എന്ന് വരും, വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എ മൈനസ് വൺ അങ്ങോട്ട് കൊണ്ടുപോയാൽ പ്ലസ് വൺ ആയി മാറും. സോ എക്സ് ഈക്വൽ ടു വൺ ഇസ് ദ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ പി ഓഫ് എക്സ്, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു വൺ ഇസ് ദ റൂട്ട് ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ. രണ്ട് രീതിയിലും നമുക്ക് പറയാം. ഇനി ഞാൻ വേറൊരു ലീനിയർ പോളിനോമിയൽ എടുക്കുകയാണ്. ഞാൻ എടുക്കുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് വൺ ആണ്. ഓക്കെ, ഇത് വേറൊരു ലീനിയർ പോളിനോമിയൽ ആണ്, കാരണം ഡിഗ്രി വൺ തന്നെയാണ്. ശരി, ഇതിൻ്റെ സീറോ എന്തായിരിക്കും നോക്കാം. ഞാൻ ആദ്യം ചെയ്യുന്നത് പി ഓഫ് എക്സിനെ സീറോ ആയിട്ട് അങ്ങ് ഇക്വേറ്റ് ചെയ്യാം. പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് ടു എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. എനിക്ക് ഇനി എക്സ് എന്താണെന്നാണ് കിട്ടേണ്ടത്. സോ ടു എക്സിന് ഞാൻ അവിടെ നിർത്തിയിട്ട് പ്ലസ് വണ്ണിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയപ്പോൾ അത് മൈനസ് വൺ ആയി മാറി. ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു ടു എച്ചിൻ്റെ രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ടുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മൈനസ് വൺ ബൈ ടു. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു ആണ് ഈ പോളിനോമിയലിൻ്റെ സീറോ എന്ന് പറയുന്നത്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ എക്സിൻ്റെ വാല്യൂ അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ടു എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ. എന്താ വരിക, ഈ ടുവും ടുവും ക്യാൻസൽ ആയിപ്പോയി അല്ലേ. സോ ഇവിടെ ഒരു മൈനസ് വൺ വരും, ദെൻ ഈ പ്ലസ് വൺ, മൈനസ് വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സീറോ. സോ വെരിഫൈ ചെയ്തു, ഇതന്നെയാണ് എക്സ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു തന്നെയാണ് ഈ പോളിനോമിയൽ സീറോ എന്ന് പറയുന്നത്. സോ ഈ രീതിയിൽ നമുക്കൊരു പി ഓഫ് എക്സിനെ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ഇതുപോലെ സോൾവ് ചെയ്ത് എക്സ് ഈക്വൽ ടു എന്ന രീതിയിൽ നമുക്ക് വാല്യൂസ് കിട്ടും. നോർമലി നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഡിഗ്രി മാറുന്തോറും നമ്മൾ വേറെ വേറെ മെത്തേഡ് ഉപയോഗിക്കും എന്നേ ഉള്ളൂ. സോ ലീനിയർ ആയിട്ടുള്ള ഒരു പോളിനോമിയലാണ് തന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ജനറൽ ആയിട്ട് ഒരു ലീനിയർ ഇക്വേഷൻ്റെ റൂട്ട് അല്ലെങ്കിൽ സീറോ എന്തായിരിക്കും നോക്കാം. അപ്പോൾ ജനറലായിട്ട് ഒരു ലീനിയർ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് അല്ലേ, പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വർ എ നോട്ട് ഈക്വൽ ടു സീറോ. ഇനി ഇതിൻ്റെ സീറോ എന്താണ് ജനറലായിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. സീറോ എങ്ങനെ കാണുമെന്ന് പറഞ്ഞത് പി ഓഫ് എക്സിനെ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം, വിച്ച് ഇംപ്ലൈസ് എ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു സീറോ. ഇംപ്ലൈസ് എ എക്സ് ഈക്വൽ ടു ബി അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മൈനസ് ബി, വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ.
ഓക്കെ സോ സീറോ എന്ന് പറയുന്നത് എന്താണ് പി ഓഫ് എക്സ് എക്സിന് മൈനസ് ബി ബൈ എ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് പി ഓഫ് എക്സ് സീറോ ആയി പോകുന്നത്. അതായത് മൈനസ് ബി ബൈ എ ആണ് പി ഓഫ് എക്സിൻ്റെ സീറോ, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ് പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്ന എക്സ്പ്രഷൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ സോ ബി എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റൻ്റ് ആണ്, എ എന്ന് പറയുന്നത് എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു എക്സാമ്പിൾ വെച്ചിട്ടേ നമുക്ക് നോക്കാം. എക്സ് മൈനസ് വൺ, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ. ഇവിടെ സീറോ ആയിട്ട് വന്നത് എന്തായിരുന്നു, വൺ ആയിരുന്നു അല്ലേ. ഓക്കെ ഇനി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്താൽ, അതായത് മൈനസ് ബി ബൈ എ എന്ന് എടുത്താൽ എന്ത് വരും, മൈനസ് ബി എന്താ ഇവിടെ മൈനസ് അതുപോലെ ഇട്ട് വെച്ചു, ബി എന്ന് പറയുന്നത് വൺ ആയിരിക്കുമോ മൈനസ് വൺ ആയിരിക്കുമോ. നമ്മുടെ ജനറൽ ഫോം എ എക്സ് പ്ലസ് ബി ആണ്. സോ ഇതിനെനിക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് മൈനസ് ഓഫ് മൈനസ് വൺ അല്ലേ. ഇങ്ങനെ മാറ്റാണ് എക്സ് ബിയുടെ വാല്യൂ എന്താ വന്നിട്ടുള്ളത്, മൈനസ് വൺ ആണ്. സോ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എ എന്താ വന്നിട്ടുള്ളത്, എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആണ് അല്ലേ, വൺ ആണ്. സോ ഡിവൈഡഡ് ബൈ വൺ എന്ന് വന്നു, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. സോ വൺ ബൈ വൺ എന്ന് പറയുന്നത് വൺ ആണ്, കറക്റ്റായി കിട്ടിയില്ലേ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിളായിരുന്നു ടു എക്സ് പ്ലസ് വൺ അല്ലെ, പി ഓഫ് എക്സ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് വൺ എന്നുള്ള എക്സാമ്പിളായിരുന്നു രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ ബി ബൈ എ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, മൈനസ് ബി ബൈ എ ഇസ് ഈക്വൽ ടു മൈനസ് ബിയുടെ വാല്യൂ വൺ ആണ്, എയുടെ വാല്യൂ ടു ആണ്. സോ മൈനസ് വൺ ബൈ ടു. ഇത് തന്നെയല്ലേ നേരത്തെ നമുക്ക് അവിടെ സീറോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഒരു ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതി ഉപയോഗിച്ചിട്ട് മൈനസ് ബി ബൈ എ എന്നുള്ള രീതി ഉപയോഗിച്ച് ഒന്നും കൂടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണമെന്നില്ല, എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മൾ അവിടെ ചെയ്തതുപോലെ ഇതുപോലെ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാലും മതി. ഓക്കെ ഇത് ലീനിയർ കേസാണ് അല്ലേ, ലീനിയർ പോളിനോമിയലിൻ്റെ കേസാണ്. ഇനി ഇതുപോലെ ക്വാഡ്രാറ്റിക്കിൻ്റെ ഫോമിൽ, അതുപോലെ ക്യൂബിക് പോളിനോമിയലിൻ്റെ ഫോമിലൊക്കെ എങ്ങനെയായിരിക്കും ഇതുപോലെ സീറോസ് വരിക എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ അടുത്ത വർഷം പഠിക്കുന്നുണ്ട്. തൽക്കാലം നമുക്ക് ലീനിയറിൻ്റെ കേസ് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ഇനി നമുക്കൊരു ഒന്ന് രണ്ട് എക്സാമ്പിൾസും കൂടി ചെയ്ത് നോക്കാം. ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന ഒരു പ്രോബ്ലം ആണിത്. ചെക്ക് വെതർ മൈനസ് ടു ആൻഡ് ടു ആർ സീറോസ് ഓഫ് ദ പോളിനോമൽ എക്സ് പ്ലസ് ടു അല്ലെ. ഒരു പോളിനോമൽ തന്നിട്ടുണ്ട്, ഞാൻ അതിനെ പി ഓഫ് എക്സ് ആക്കി എടുക്കുകയാണ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു എന്ന് എഴുതി വെച്ചു. എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് മൈനസ് ടുവും ടു ഇതിൻ്റെ സീറോസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യണത്. എങ്ങനെ ചെക്ക് ചെയ്യും, നമ്മളോട് സീറോ കണ്ടുപിടിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്, രണ്ട് വാല്യൂസ് അവരും ഇവിടെ തന്നിട്ടുണ്ട്, അത് രണ്ടും സീറോസ് ആണോ എന്ന് ചെക്ക് ചെയ്യേ നമുക്ക് വേണ്ടുള്ളൂ. സോ സീറോ ആവണമെങ്കിൽ കണ്ടീഷൻ നമുക്കറിയാം പി ഓഫ് എക്സ് സീറോ ആയി മാറണം അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. പി ഓഫ് മൈനസ് ടു എന്ത് വരും, മൈനസ് ടു പ്ലസ് ടു ഇസ് ഈക്വൽ ടു സീറോ. ആ അപ്പോൾ മൈനസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അതെങ്കിൽ എക്സിൻ്റെ വാല്യൂ മൈനസ് ടു ആയപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ സീറോ വന്നു അല്ലേ. അപ്പോൾ എന്താണ് മൈനസ് ടു എക്സ് പ്ലസ് ടുവിൻ്റെ സീറോ ആണ്. ലീനിയർ ആയതുകൊണ്ട് ഒരൊറ്റ സീറോ ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഇതും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് രണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. പി ഓഫ് ടു ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടുവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ടു പ്ലസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു ഫോർ. ഫോർ ആണ് വന്നിരിക്കുന്നത്, നോട്ട് ഈക്വൽ ടു സീറോ അല്ലേ. അപ്പോൾ സീറോ വരുന്ന വാല്യൂ ഏതാ, പി ഓഫ് മൈനസ് ടു ആണ് അല്ലേ. എക്സിന് മൈനസ് ടു കൊടുത്തപ്പോഴാണ് പി ഓഫ് എക്സ് സീറോ ആയിപ്പോയത്. സോ നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ് പ്ലസ് ടുവിൻ്റെ സീറോ ആണ് മൈനസ് ടു, ടു സീറോ അല്ല. ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു പോളിനോമിയലും അതുപോലെ ഇതുപോലെ പോയിൻസും തന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ, അത് സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സീറോ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മാത്രം മതി. ഇതുപോലെ ഒരു ക്വസ്റ്റ്യനോട് ചെയ്ത് നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് ആണ് തന്നിരിക്കുന്ന പോളിനോമിയൽ. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ടു സീറോ, ഈ രണ്ട് നമ്പേഴ്സ് ഇതിൻ്റെ എന്താണ് സീറോ ആയി വരുമോ എന്നുള്ളതാണ്. നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ അല്ല, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് അല്ലേ, ഡിഗ്രി ടു ആണ്. ഓക്കെ അപ്പോൾ നമുക്ക് സീറോ ആണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ എക്സ് ഈക്വൽ ടു ടു എടുക്കുകയാണ്. എക്സ് ഈക്വൽ ടു ടു ആയി മാറുമ്പോൾ പി ഓഫ് ടു എന്ത് വരും നോക്കാം. 2 സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ടു എന്ന് വരും അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 4 മൈനസ് ടു ഇൻറ്റു ടു എന്ന് പറയുന്നത് 4 തന്നെയാണ്. സോ ഈക്വൽ ടു സീറോ. ഓക്കെ സോ പി ഓഫ് ടു എന്താ കിട്ടിയത്, സീറോ ആണ്. വിച്ച് മീൻസ് ടു ഈസ് എ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ്. ഓക്കെ ഇനി ഞാൻ സീറോ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പി ഓഫ് സീറോ
in the verum 0 square minus 2 into 0, which is equal to 0 square in the varna 0 than yana, 2 into 0 in the varna 0 than yana. So, and the difference again 0. Okay, up 0 in the varna the mendan yana, idinde, or 0 anandigitti. Okay, kana gand substitute the pumpkindam another 0 anandigitti. So, uncle conclude I am 2 and 0 mendan yana, idinde, 0 than. So, the polynomial 0 0 in varale. ഇത്തരത്തിലുള്ള ചില കേസുകളിൽ സീറോയും വരാം. ഓക്കെ, ഇനി ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്, അതൊന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ആ പോയിന്റ്സ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കാം. എ സീറോ ഓഫ് എ പോളിനോമിയൽ നീഡ് ഡോട്ട് ബി സീറോ. പേര് നമ്മൾ സീറോ എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഒരു പോളിനോമിയലിൽ സീറോ എന്ന് പറയുന്നത് സീറോ ആവണമെന്നുണ്ടോ? ഇല്ല. നമുക്ക് അങ്ങനെ അല്ലാത്ത ഒരുപാട് എക്സാമ്പിൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു അല്ലേ. നെക്സ്റ്റ്, സീറോ മേ ബി എ സീറോ ഓഫ് എ പോളിനോമിയൽ. ചില പോളിനോമിയൽസിനൊക്കെ സീറോ സീറോ വരാം. അത്തരത്തിലുള്ള എക്സാമ്പിളാണ് ഇപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്തത് അല്ലേ. പി എഫ് സീറോ എടുത്തപ്പോൾ നമുക്ക് സീറോ വന്നിട്ടുണ്ട്. സോ ചില പോളിനോമിയൽസിന് സീറോയും എന്തായാലും വരാം, സീറോ ആയിട്ട് വരാം. ഓക്കെ, എവറി ലീനിയർ പോളിനോമിയൽ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ സീറോ. അത് കറക്റ്റാണ്. നമ്മൾ ചെയ്ത ലീനിയർ പോളിനോമിയൽസ് നമുക്ക് അത് തന്നെ വന്നില്ല, ഒരൊറ്റ സീറോ അല്ലേ വന്നുള്ളൂ. നമ്മുടെ എ എക്സ് പ്ലസ് ബി വെച്ചിട്ട് ജനറലായിട്ട് കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് ഒരൊറ്റ സീറോയെ വന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ പോളിനോമിയൽ ലീനിയർ ആണെങ്കിൽ നമുക്ക് സുഖമാണ്, ആകെ ഒരൊറ്റ സീറോയെ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ദെൻ എ പോളിനോമിയൽ ക്യാൻ ഹാവ് മോർ ദാൻ വൺ സീറോ. അതും ശരിയാണ്, ലീനിയറിന് മാത്രമേ ഒരൊറ്റ സീറോ ഉള്ളൂ, അല്ലാത്ത ക്യൂബിക്കോ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിഗ്രിയുള്ള പോളിനോമിയൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ സീറോസൊക്കെ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഹയർ ഓർഡറിലുള്ള പോളിനോമിയൽസിൻ്റെ ഒക്കെ എങ്ങനെയാണ് സീറോ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. പിന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം കൂടെ, നമ്മുടെ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ സീറോ വരിക? ഫോർ എക്സാമ്പിൾ, ഞാൻ 3 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് എടുത്തു, അല്ലെങ്കിൽ 5 എന്നൊരു കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എടുത്തു, ഇതെനിക്ക് സീറോ എന്തായിരിക്കും വരിക? ഞാൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് എഴുതിയാൽ, 3 എനിക്ക് വേണമെങ്കിൽ 3 എക്സ് റേസ് ടു 0 എന്ന് എഴുതാം അല്ലേ. പക്ഷേ എക്സിന് നിങ്ങൾ ഏത് വാല്യൂ കൊടുത്തോലും പവർ എന്താ? 0 ആണ് വരിക. നിങ്ങൾ എക്സ് ഈക്വൽ ടു ഒരു 1 എന്ന് കൊടുത്തോളൂ. പി ഓഫ് 1 എന്താ വരിക? 3 × 1⁻⁰ ആണ്. എന്താ വരിക? 3 തന്നെയാണ് വരിക. ഓക്കെ, നിങ്ങൾ എക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുത്താൽ എന്ത് വരും? പി ഓഫ് 10 ഇസ് ഈക്വൽ ടു 3 × 10⁻⁰ ആണ് വരിക. 10⁻⁰ എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. സോ 3 × 1 വിച്ച് ഇസ് ഈക്വൽ ടു 3 തന്നെ വരും. ഇനി നിങ്ങൾ എക്സ് ഈക്വൽ ടു 100 അങ്ങ് കൊടുത്തോക്ക്. പി ഓഫ് 100 ഇസ് ഈക്വൽ ടു എന്ത് വരും? 3 × 100⁻⁰. 100⁻⁰ വന്നാൽ എന്താണ്? 1 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 3. എക്സിൽ നിങ്ങൾ ഏത് വാല്യൂ കൊടുത്താലും, ഏത് റിയൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പവർ 0 ആയതുകൊണ്ട് അതെന്തായി മാറും? 1 മാറും. സോ അത് 3 ആയിട്ട് മാറ്റിപ്പോയാൽ നമുക്ക് ഫൈനലായിട്ട് എന്തേ കിട്ടുള്ളൂ? 3 കിട്ടുള്ളൂ. ഒരിക്കലും നമുക്ക് 0 കിട്ടാനൊരു വഴിയില്ല. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസിന് സീറോസ് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ആണെങ്കിൽ അതിന് സീറോ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ സീറോ പോളിനോമിയലിൻ്റെ കേസ് എന്തായിരിക്കും? സീറോ പോളിനോമിയൽ അല്ലേ, പി എഫ് എക്സ് ഈക്വൽ ടു നമ്മൾ സീറോ എന്നാണ് ഡിനോട്ട് ചെയ്യുക. സീറോ പോളിനോമിയൽ ഞാൻ നേരത്തെ ഡിഗ്രി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവില്ല അല്ലേ. കാരണം സീറോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊരു സീറോ പോളിനോമിയലാണ്. സീറോ എക്സ് പ്ലസ് സീറോ എടുത്തു കഴിഞ്ഞാൽ അതൊരു സീറോ പോളിനോമിയലാണ്. സീറോ എക്സ് സ്ക്വയർ പ്ലസ് സീറോ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സീറോ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തുതന്നെയാണ്? സീറോ പോളിനോമിയൽസ് ആണ്. സോ നിങ്ങൾക്ക് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഇവിടെ വലിയൊരു ഇഫക്റ്റ് ഒന്നും വരില്ല, കാരണം എല്ലാ എക്സുകളുടെ കൂടെ ഒരു ഇൻറ്റു സീറോ വന്നതുകൊണ്ട് ആ ടേമൊക്കെ ഓട്ടോമാറ്റിക്കലി സീറോ ആയിപ്പോവും. സോ എന്തായാലും ഫൈനൽ വാല്യൂ പി ഓഫ് സീറോ അല്ലെങ്കിൽ പി ഓഫ് എന്ത് എക്സ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ സീറോ തന്നെയാണ് വരിക. ഓക്കെ, സോ കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണെങ്കിൽ അതിന് സീറോ ഉണ്ടായിരിക്കേ ചെയ്യില്ല. പക്ഷേ സീറോ പോളിനോമിയലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഏത് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അത് അതിൻ്റെ സീറോ ആയിട്ട് വരും. സോ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് പറയുകയാണ്. ഒരു പി ഓഫ് എക്സ് അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ തന്നിട്ട് അതിൻ്റെ പി ഓഫ് എക്സ് ഓരോ വാല്യൂ എക്സ് ഓരോ വാല്യൂ തന്നിട്ട് 0, 1, 2 എന്നൊക്കെ വാല്യൂ തന്നിട്ട് പി ഓഫ് 0 കണ്ടുപിടിക്കുക, പി ഓഫ് 1, പി ഓഫ് 2 ഇതൊക്കെ എന്താണെന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള പ്രോബ്ലംസ് വരാം. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ ഒരു പോളിനോമിയൽ തന്നിട്ട് 2 പോയിൻറ്റ്സ് 2 or 3 അതിൽ കൂടുതൽ പോയിൻറ്റ്സ് തരും. ഓക്കെ, അപ്പോൾ അത് 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനും എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്
0 ആണോ എന്ന് കിട്ടുന്നത് പി ഓഫ് എക്സിൻ്റെ വാല്യൂ വരുന്നത് എന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മളിപ്പോൾ ലീനിയർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ലീനിയർ ഫോമിലുള്ള പോളിനോമിയൽസ് തന്നിട്ട് 0 കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് 0 = -b/a എന്നുള്ള ഒരു ഫോം നമ്മുടെ കയ്യിലുണ്ട്, ഒന്നെങ്കിൽ അത് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ പോളിനോമിയലിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് നേരിട്ടും 0 കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ ചെയ്യാം. ഈ ഒരു മോഡലിലെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു സെക്ഷനിൽ നിന്ന് വരാനുള്ളൂ. ഇനി നമുക്ക് ഹയർ ഓർഡറിലുള്ള പോളിനോമിയൽസ് ഒക്കെ ആണ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ ഫോം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് പോളിനോമിയൽസിനെ ഫാക്ടേഴ്സാക്കി മാറ്റലാണ്. ഇത് ആക്ച്വലി ചെയ്യുന്നത് ഫാക്ടർ തിയറും റിമൈൻഡർ തിയറും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ തിയറംസ് ഒക്കെ നിങ്ങൾ സിലബസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഫാക്ടർ തിയറത്തിൻ്റെ പ്രോബ്ലം ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെ തിയറൊന്നും പറയുന്നില്ല, എങ്ങനെ ആ പ്രോബ്ലം ചെയ്യാന്നുള്ള കാര്യം മാത്രം പറയാണ്. സോ ഫാക്ടേഴ്സാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് എന്നുള്ള ഒരു പോളിനോമിയലിനെ എനിക്ക് ഫാക്ടറാക്കുക എന്ന് പറഞ്ഞാൽ ഒരു എക്സ് മൈനസ് എ ഇൻറ്റു വേറൊരു പോളിനോമിയൽ എന്നുള്ള ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് മൈനസ് എ ഇതിൻ്റെ ഒരു ഫാക്ടറാണെങ്കിൽ എ ഇതിൻ്റെ ഒരു 0 ആയിരിക്കും. അതായത് പി ഓഫ് എ എന്ന് പറയുന്നത് 0 ആയിരിക്കും, വിച്ച് മീൻസ് എ ഇസ് എ 0 ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ്. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നത്? നമ്മൾ പി ഓഫ് എക്സ് ഞാൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് എ ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ വരുമല്ലോ. വിച്ച് ഇംപ്ലൈസ് ഒന്നുകിൽ അല്ലേ എ ബി ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഒന്നുകിൽ എ ഇക്വൽ ടു 0 ആവണം ഓർ ബി ഇസ് ഈക്വൽ ടു 0 ആവണം. സോ എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു 0 ആവണം, അല്ലെങ്കിൽ ജി ഓഫ് എക്സ് 0 ആവണം. എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? എക്സിൻ്റെ വാല്യൂ എ ആണെന്നുള്ളത്. സോ എക്സ് എ ആകുമ്പോൾ നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സ് എന്തായി മാറും? 0 ആയിട്ട് മാറും. സോ എ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 0 ആയിട്ട് വരും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതുപോലെ എങ്ങനെ പോളിനോമിയൽസിനെ ഫാക്ടേഴ്സാക്കി മാറ്റാം എന്നുള്ളതാണ്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമല്ലേ? ഇപ്പോൾ ഒരു പി ഓഫ് എക്സിനെ എനിക്ക് ഫാക്ടേഴ്സായിട്ട് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്നുള്ള ഫോമിൽ എനിക്ക് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ എയും ബിയും എന്താണ്? അതിൻ്റെ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പഠിക്കുന്നത്. സോ നമ്മൾ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമുക്കൊരു പ്രോബ്ലത്തിലൂടെ തന്നെ തുടങ്ങാം. Examine whether x plus 2 is a factor of 2x plus 4. ഓക്കെ, സോ എക്സ് പ്ലസ് ടു 2x + 4 ൻ്റെ ഫാക്ടർ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഞാനൊരു നമ്പർ എടുക്കുകയാണ്, 50 എന്നുള്ള നമ്പർ എടുക്കുകയാണെങ്കിൽ എനിക്ക് അതിനെ 3 × 5 എന്ന് എഴുതാം അല്ലേ. സോ 3 എന്ന് പറയുന്നത് 50 ഒരു ഫാക്ടർ ആയിരിക്കും, 5 എന്ന് പറയുന്നത് 50 ഫാക്ടർ ആയിരിക്കും. ഇതിന് വേറൊരു മീനിങ് കൂടി ഉണ്ട്. ഞാൻ 50 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് കിട്ടുന്നത് റിമൈൻഡർ 0 ആയിരിക്കും. സോ എക്സ് പ്ലസ് ടു 2x + 4 ഫാക്ടർ ആണെങ്കിൽ ഈ 2x + 4 എക്സ് പ്ലസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 0 ആവണം. അപ്പോൾ മാത്രമേ അത് ഫാക്ടർ ആവുള്ളൂ. സോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് രണ്ട് രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ലോങ് ഡിവിഷൻ മെത്തേഡിലും പിന്നെ റിമൈൻഡർ തിയറി ഉപയോഗിച്ചിട്ടും പറയുന്നുണ്ട്. ഓക്കെ, ലോങ് ഡിവിഷൻ മെത്തേഡിൽ എങ്ങനെ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം. 2x + 4 / x + 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണ് റിമൈൻഡർ കിട്ടുന്നതെങ്കിൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ഡിവൈഡ് ചെയ്യും എന്നുള്ളത് നോക്കുക. ഫസ്റ്റ് ടേം എടുക്കുക, 2x ആണ് ടേം, എക്സ് ആണ്. ആദ്യം ചെയ്യേണ്ടത് 2xനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സും എക്സും ക്യാൻസൽ ആയി എന്തേ വരുള്ളൂ? 2 മാത്രമേ വരുള്ളൂ. ആ 2നെ ഞാൻ മേലെ എഴുതി വെച്ചു. ഇനി ചെയ്യേണ്ടത് ഈ 2 കൊണ്ട് ഈ കംപ്ലീറ്റ് പോളിനോമിയലിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ലൈക്ക് ടേംസിൻ്റെ താഴെ ഇവിടെ എഴുതി വയ്ക്കുക. സോ 2 × x 2x ഇവിടെ എഴുതി വെച്ചു. 2 × 2 = 4 + 4 എഴുതി വെച്ചു. ഇനി എന്താ നമ്മൾ നോർമലി ഡിവിഷനിൽ ചെയ്യാറുള്ളത്? മൾട്ടിപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡിഫറൻസ് കാണും അല്ലേ. മേലെയും 2x + 4 ആണ്, താഴെയും 2x + 4 ആണ്. ഡിഫറൻസ് എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. ഓക്കെ, അപ്പോൾ റിമൈൻഡർ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. വിച്ച് മീൻസ് ഈ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് 2x + 4 ഒരു ഫാക്ടർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താണ് കൺക്ലൂഷൻ കിട്ടിയത്? ഫാക്ടർ ആണ് എന്നാണ് കിട്ടിയത് അല്ലേ. ഇനി നമുക്കിത് വേറൊരു രീതിയിലും കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ
divide ചെയ്യേണ്ട polynomial ഉണ്ടല്ലോ 2x plus 4 അല്ല x plus 2 നമ്മൾ ഏത് polynomial കൊണ്ടാണോ divide ചെയ്യുന്നത് ആ polynomial ലെ 0 കണ്ടുപിടിക്കാം ഓക്കേ എന്നിട്ട് ആ 0 നമ്മുടെ p of x ൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 0 കിട്ടുന്നുണ്ടോ നോക്കിയാ മതി എങ്ങനെ ചെയ്യാന്ന് പറയാം ആദ്യം എന്ത് ചെയ്യണം ഞാൻ p of x എന്ന് 2x plus 4 എന്ന് എടുക്കാനാണ് നമുക്ക് ഡിവൈസർ ആയിട്ടുള്ളതിനെ ഞാൻ ഒരു s of x നോക്കി എടുക്കണം s of x equal to ഞാൻ x plus 2 ആക്കി എടുക്കണം ഓക്കേ സോ അങ്ങനെയാണെങ്കിൽ x s of x ന്റെ 0 എനിക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം എന്താണ് 0 of x plus 2 is എന്താണ് x plus 2 ആണ് സോ ഇത് 0 ആണെങ്കിൽ x ന്റെ വാല്യൂ minus 2 ആയാ മതി അല്ലേ ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ x plus 2 is equal to 0 implies x equal to minus 2 ഓക്കേ സോ ഇനി ചെയ്യേണ്ടത് നമ്മൾ p of minus 2 കണ്ടുപിടിക്കാം p of x എന്ന് പറയുന്നത് ഈ polynomial ആണ് കേട്ടോ s of x ഈ ഒരു polynomial ആയിരുന്നു ഇനി p of minus 2 കണ്ടുപിടിക്കാൻ പോവാണ് 2 into minus 2 plus 4 എന്ത് വരും 2 into minus 2 എന്നാൽ minus 4 ആണ് then plus 4 is equal to 0 എന്ന് വന്നു അതെ അപ്പോൾ p of minus 2 0 ആണ് സോ എന്താണ് x plus 2 എന്ന് പറയുന്നത് ഈ ഒരു polynomialന്റെ ഫാക്ടർ ആണ് എന്ന് കിട്ടി ഇതിപ്പോൾ ഞാൻ ലീനിയർ ആണ് എടുത്തിട്ടുള്ളത് ചിലർക്ക് തോന്നുന്നുണ്ടാവും ഇതിനെ നേരിട്ട് അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ പോരെ എന്ന് ഞാൻ ഒരു മെത്തേഡ് ക്ലിയർ ആകാൻ വേണ്ടി ചെറിയൊരു പോളിനോമിയൽ എടുത്തതാണ് ഇനി നമുക്ക് കുറച്ച് ഡിഗ്രി കൂടിയ ഒരു പോളിനോമിയൽ എടുത്തിട്ട് ചെയ്ത് നോക്കാം ലോങ് ഡിവിഷൻ മെത്തേഡ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം ഈ മെത്തേഡ് വെച്ചിട്ട് ഒന്നുകൂടി പറയുകയാണ് എന്ത് ചെയ്താൽ മതി ആദ്യം നമ്മൾ ഡിവിഡൻറ്റ് അവിടെ വെക്കുക പി ഓഫ് എക്സ് ആക്കിയിട്ട് എടുക്കുക അതിൻ്റെ ഫാക്ടറാണോ എന്നാണല്ലോ നോക്കേണ്ടത് അപ്പോൾ ഡിവൈസറായിട്ടുള്ള ആ ഒരു പോളിനോമിയലിൻ്റെ 0 കണ്ടുപിടിച്ചിട്ട് അത് ഈ പി ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി അടുത്ത പ്രോബ്ലം എക്സാമിൻ വെദർ എക്സ് പ്ലസ് ടു ഇസ് എ ഫാക്ടർ ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 3 എക്സ് സ്ക്വയർ പ്ലസ് 5 എക്സ് പ്ലസ് 6 ഒരു ക്യൂബിക് പോളിനോമിയൽ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ ഇത് ലോങ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അതിൻ്റെ റിമൈൻഡർ 0 ആണോ എന്ന് നോക്കിയാൽ മതി ഓക്കെ സോ ഞാൻ ആ മെത്തേഡ് ചെയ്യുന്നില്ല നമ്മൾ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് കുറച്ചുകൂടി സിമ്പിളാണ് അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ഞാൻ പി ഓഫ് എക്സ് ആയിട്ട് നമ്മൾ ഈ വലിയ പോളിനോമിയൽ എടുക്കുകയാണ് അതായത് എക്സ് ക്യൂബ് പ്ലസ് 3 എക്സ് സ്ക്വയർ പ്ലസ് 5 എക്സ് പ്ലസ് 6 എന്ന് പറയുന്ന ആ പോളിനോമിയൽ ഞാൻ പി ഓഫ് എക്സ് ആക്കിയിട്ട് വെച്ചു ഇനി ഞാൻ എസ് ഓഫ് എക്സ് ആക്കി എടുക്കുന്നത് നമ്മുടെ ഡിവൈസറാണ് അതായത് എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 2 ഓക്കെ ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പി ഓഫ് എക്സിൻ്റെ ഡിഗ്രിയേക്കാൾ സെയിമോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ഡിഗ്രി ആയിരിക്കണം എപ്പോഴും എസ് ഓഫ് എക്സ് വരേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് പോളിനോമിയൽസിൻ്റെ കേസിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഓക്കെ സോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നു എസ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കുക അല്ലേ ഡിഗ്രി അല്ല 0 കണ്ടുപിടിക്കുക എങ്ങനെ കണ്ടുപിടിക്കുക എസ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്ത് വരും എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു മൈനസ് 2 അപ്പോൾ എക്സ് പ്ലസ് 2 എന്നുള്ള ഈ ഒരു പോളിനോമിയൽ 0 എന്ന് പറയുന്നത് മൈനസ് 2 ആണ് ഇനി എന്ത് കണ്ടാൽ മതി പി ഓഫ് മൈനസ് 2 കണ്ടുപിടിച്ചാൽ മതി അല്ലേ പി ഓഫ് മൈനസ് 2 0 ആണെങ്കിൽ എന്താണ് ഫാക്ടറാണ് കാരണം പി ഓഫ് മൈനസ് 2 0 ആണെങ്കിൽ 2 എന്ന് മൈനസ് 2 എന്ന് പറയുന്നത് നമ്മുടെ പിയുടെ ഒരു ഫാക്ടറായിട്ട് വരും ഓക്കെ സോ പി ഓഫ് മൈനസ് 2 കണ്ടുപിടിക്കാൻ പോവാണ് മൈനസ് 2 ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു മൈനസ് 2 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു മൈനസ് 2 പ്ലസ് 6 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസിൻ്റെ ക്യൂബ് മൈനസ് തന്നെയാണ് 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ് സോ മൈനസ് മൈനസ് 8 എന്ന് പറഞ്ഞു പ്ലസ് 3 ഇൻറ്റു മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആണ് 2 സ്ക്വയർ 4 ആണ് സോ 3 ഇൻറ്റു 4 ഫൈവ് ഇൻറ്റു മൈനസ് 2 മൈനസ് 10 ആണ് ദൻ പ്ലസ് 6 കൂടി വരും ഓക്കെ സോ ഈ ഒരു മൈനസ് 8 മൈനസ് 10 കൂടെ ഞാൻ ആഡ് ചെയ്ത് മൈനസ് 18 ആക്കി വെച്ചു പ്ലസ് 3 ഇൻറ്റു 4 12 ആണ് ദൻ പ്ലസ് ഒരു 6 കൂടി ഉണ്ട് സോ മൈനസ് 18 പ്ലസ് 12 പ്ലസ് 6 എന്താ വരുന്നത് 18 ആണ് സോ മൈനസ് 18 പ്ലസ് 18 എന്ന് പറഞ്ഞാൽ 0 ഓക്കെ സോ ആദ്യം നമ്മൾ എസ് ഓഫ് എക്സിൻ്റെ 0 കണ്ടുപിടിച്ചു ആ 0 നമ്മൾ പി ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് 0 എന്നുള്ള വാല്യൂ കിട്ടി അതായത് മൈനസ് 2 എന്ന് പറയുന്നത് പിയുടെ ഒരു 0 ആണ് നമുക്ക് കിട്ടി ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് ഈ പി ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആണ്
അപ്പോൾ ഇതുപോലെ എത്ര വലിയ ഡിഗ്രിയുള്ള ഒരു പോളിനോമിയൽ തന്നാലും ഇതുപോലെ ലീനിയർ പോളിനോമിയൽ തന്നു കഴിഞ്ഞാലും എന്ത് ചെയ്താൽ മതി, ആ ലീനിയർ പോളിനോമിയലെ ഡിഗ്രിയിലെ സീറോ അങ്ങോട്ട് കണ്ടുപിടിക്കുക, ദെൻ ആ വാല്യൂ ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സീറോ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. സീറോ കിട്ടുകയാണെങ്കിൽ എക്സ് പ്ലസ് ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ എസ് ഓഫ് എക്സ് അത് പി ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആയിരിക്കുമെന്ന് കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ബാക്കി ഫുൾ സിംപ്ലി നമ്മുടെ പോളിനോമിയൽസിലെ സബ്സ്റ്റിറ്റ്യൂഷനിലൊക്കെ വരുന്ന കാൽക്കുലേഷനിൽ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ആക്ച്വലി ഈ എസിൻ്റെ സീറോ എന്ന് പറഞ്ഞ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ റിമൈൻഡർ ആണ്. പി ഓഫ് എക്സിനെ എസ് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ലോങ് ഡിവിഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് റിമൈൻഡർ കിട്ടൂല്ലേ, താഴെ തൊട്ടുമ്പ് ചെയ്ത കേസിൽ സീറോ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, അതുപോലെ റിമൈൻഡർ വരും. അങ്ങനെ ലോങ് ഡിവിഷൻ മെത്തേഡ് കാണാതെ അല്ലെങ്കിൽ ആ മെത്തേഡ് യൂസ് ചെയ്യാതെ തന്നെ റിമൈൻഡർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് എക്സ് മൈനസ് വൺ ഇസ് എ ഫാക്ടർ ഓഫ് ഫോർ എക്സ് ക്യൂബ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് കെ. ഓക്കെ, അപ്പോൾ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, ഇവിടെ കോൺസ്റ്റന്റിന് പകരം ഒരു കെ എന്നുള്ള വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ദെൻ പറഞ്ഞിട്ടുണ്ട് എക്സ് മൈനസ് വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫാക്ടർ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു സംഭവം, ഒരു പി ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആണ് എസ് ഓഫ് എക്സ് എങ്കിൽ അതിൻ്റെ റിമൈൻഡർ എടുത്തു കഴിഞ്ഞാൽ സീറോ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ സീറോ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സീറോ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആദ്യം എസ് ഓഫ് എക്സിൻ്റെ സീറോ കണ്ടുപിടിച്ചിട്ട് പി ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സീറോ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. സീറോ ആണെങ്കിൽ ഇതാണ് ആക്ച്വലി അടുത്ത റിമൈൻഡർ വരുന്നത്. റിമൈൻഡർ സീറോ ആണെങ്കിൽ നമുക്ക് ഫാക്ടർ ആണെന്ന് പറയാം. അപ്പോൾ പി ഓഫ് എക്സ് എന്താ വരുന്നത്? പി ഓഫ് എക്സ് ഈക്വൽ ടു ഫോർ എക്സ് ക്യൂബ് പ്ലസ് സിക്സ് എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് കെ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ എസ് ഓഫ് എക്സ് വരുന്നത് എസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ആണ്. എക്സ് മൈനസ് വണ്ണിൻ്റെ സീറോ എന്താ? സീറോ ഓഫ് എക്സ് മൈനസ് വൺ ഈസ് സീറോ ഓഫ് എക്സ് മൈനസ് വൺ ഈസ് എന്താണ്? വൺ ആണ് അല്ലേ. വൺ വരുമ്പോഴല്ലേ ഇത് സീറോ ആയി പോവാം. ലീനിയർ ആയതുകൊണ്ട് ഒറ്റ റൂട്ടേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് ഇനി റിമൈൻഡർ കണ്ടുപിടിക്കാം. പി ഓഫ് വൺ ഇസ് ഈക്വൽ ടു പി ഓഫ് വൺ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, പി ഓഫ് വൺ ആണ് ഇവിടെ റിമൈൻഡർ വരിക. സോ ആ വൺ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫോർ ഇൻറ്റു വൺ ക്യൂബ് പ്ലസ് ത്രീ ഇൻറ്റു വൺ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ പ്ലസ് കെ എന്ന് വരും. ഓക്കെ, ഇത് റിമൈൻഡർ ആണെന്ന് ഓൾറെഡി സോറി റിമൈൻഡർ അല്ല ഫാക്ടർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. റിമൈൻഡർ അപ്പോൾ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ പി ഓഫ് വൺ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതായത് ഇതൊന്ന് സോൾവ് ചെയ്താൽ എന്ത് വരും? ഫോർ പ്ലസ് ത്രീ മൈനസ് ഫോർ പ്ലസ് കെ ഇസ് ഈക്വൽ ടു സീറോ എന്ന് വരും. ഓക്കെ, ഫോർ മൈനസ് ഫോർ എന്തായി? സീറോ ആയിപ്പോയി. സോ ത്രീ പ്ലസ് കെ ഇസ് ഈക്വൽ ടു സീറോ എന്നായിരിക്കും വരിക, വിച്ച് ഇംപ്ലൈസ് കെ ഇസ് ഈക്വൽ ടു ആ ത്രീ അങ്ങടെ ഉണ്ടായാൽ എന്തായി? മൈനസ് ത്രീ. ഓക്കെ, സോ ഓൾറെഡി നമുക്ക് എക്സ് മൈനസ് വൺ ഇതിൻ്റെ ഫാക്ടർ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത്? സീറോ ആയിരിക്കും. റിമൈൻഡർ കാണാനുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ചെറിയ അതായത് ഡിവൈസറിൻ്റെ സീറോ എന്താണോ ആ സീറോ പി ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റിമൈൻഡർ ഓക്കെ. സോ ആ റിമൈൻഡർ സീറോ ആണെങ്കിൽ അത് ഫാക്ടർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ തിരിച്ച് ഫാക്ടർ ആണെങ്കിൽ റിമൈൻഡർ സീറോ ആവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കെയുടെ വാല്യൂ മൈനസ് ത്രീ ആണെന്ന് കണ്ടുപിടിച്ചു. ഇത്രയും നമ്മൾ നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് റിമൈൻഡറിനെ കുറിച്ചിട്ടൊക്കെയാണ്. ഇനി നമ്മൾ ഫാക്ടറൈസേഷൻ നടത്താൻ പോവാണ്. ഓക്കെ, ഞാൻ ഒരു പോളിനോമിയൽ ജസ്റ്റ് എടുക്കുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ. ഇത്തരത്തിലുള്ള പോളിനോമിയൽസിനെ എങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്? ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ട് നമ്പേഴ്സ് എയും അതുപോലെ ബിയും കണ്ടുപിടിക്കും അല്ലേ. സച്ച് ദാറ്റ് എ ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? ഈ ലാസ്റ്റുള്ള കോൺസ്റ്റൻ്റ് ആയിരിക്കണം, അതായത് വൺ ആയിരിക്കണം. അതുപോലെ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ടു ആയിരിക്കണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എയും ബിയും നമ്മൾ കണ്ടുപിടിക്കും.
In the double and the chai, the name and I x minus a into x minus b in the formula kedda, factorization either factors are kedda. Factors in the one and the numbers in the product tacket and umkis and both in a edda, level product tele into elevate another. Okay, up a um b um kandu pidika and the other number you would task in the way in the. So you would end a b is equal to 1 avanam, a plus b is equal to 2 avanam. So a um b um end a patulu, random 1 a patulu. So ഇവിടെ x minus 1 into x minus 1 വരും അതിനെ നമുക്ക് എന്ത് എഴുതാം x minus 1 all square എന്ന് എഴുതാം ഓക്കേ സോ ഇവിടെ കോഫിഷ്യന്റ് 1 ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഈ ഒരു രീതിയിൽ അതായത് ab പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റന്റും അതുപോലെ സം എടുത്തു കഴിഞ്ഞാൽ ഈ x ന്റെ കോഫിഷ്യന്റ് വരുന്ന രീതിയിൽ ഒരു a യും b യും നമുക്ക് കണ്ടുപിടിച്ചാൽ മതി ദെൻ പിന്നെ നേരിട്ട് x minus a ന്റെ x minus b എന്നുള്ളതിൽ ആണ്ട് a യും b യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ പക്ഷേ എപ്പോഴും നമുക്ക് ഇവിടെ കോഫിഷ്യന്റ് 1 ആവണം എന്നില്ല ഓക്കെ മറ്റ് നമ്പേഴ്സും വരാം സോ അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ ആ പോളിനോമിയൽസിനെ ഫാക്ടറൈസേഷൻ നടത്താം അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം എന്ന് നോക്കാം First method, രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം ട്ടോ ഇത് ഫസ്റ്റ് മെത്തേഡിന്റെ പേര് സ്പ്ലിറ്റിംഗ് മെത്തേഡ് ആണ് ഓക്കെ സ്പ്ലിറ്റിംഗ് മെത്തേഡ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് നോക്കാം 6x സ്ക്വയർ പ്ലസ് 17x പ്ലസ് 5 എന്നുള്ളൊരു പോളിനോമിയലാണ് ഞാൻ പി ഓഫ് എക്സ് ആക്കിയിട്ട് എടുക്കുന്നത് ഓക്കെ ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് മെത്തേഡിലൂടെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാമെന്ന് നോക്കാം സോ സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ മിഡിൽ ടേം ഉണ്ടല്ലോ ഈ മിഡിൽ ടേമിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുന്നത് ഓക്കെ സോ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ ബി പറഞ്ഞ പോലെ ഒരു പിയും ക്യൂവും കണ്ടെത്താണ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം ഇവിടെ 1 അല്ലെ കോഫിഷ്യന്റ് 6 ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു പിയും ക്യൂവും കണ്ടെത്തണം അതിൻ്റെ കണ്ടീഷൻ എന്താണ് പി ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ് 5 × 6 ആണ് അതായത് എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ആ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മുടെ പി ക്യു എന്ന് പറയുന്നത് അതായത് പി ക്യു ഇസ് ഈക്വൽ ടു 6 × 5 ആവണം ആൻഡ് പി പ്ലസ് ക്യു ഇസ് ഈക്വൽ ടു 17 ആവണം ഓക്കെ സോ പി ക്യു എന്താവണം 6 × 5 എന്ന് പറയുമ്പോൾ 30 ആവണം പി പ്ലസ് ക്യു ഇസ് ഈക്വൽ ടു 17 ആവണം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പിയും ക്യൂവും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഓക്കെ അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം പി ക്യു 30 ആണെന്ന് നമുക്കറിയാം അല്ലേ സോ നമുക്ക് 30 ഫാക്ടേഴ്സ് ഒന്ന് എഴുതി നോക്കാം 30 ഫാക്ടേഴ്സ് പറയുമ്പോൾ 130 വരും ദെൻ ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഇതിനെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അല്ലേ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ വരുന്ന നമ്പേഴ്സാണ് ഫാക്ടേഴ്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സോ 130 എന്തായാലും ഫാക്ടേഴ്സാണ് 2 15 ഫാക്ടേഴ്സാണ് 6 5 ഫാക്ടേഴ്സാണ് ഓക്കെ അപ്പോൾ ഇവിടെ തന്നെ കിട്ടി നമുക്കൊരു 2 15 കിട്ടി അല്ലേ 2 × 15 എന്താണ് 30 ആണ് 2 + 15 എന്താണ് 17 ആണ് അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പിയും ക്യൂവും നമുക്ക് കിട്ടി പി 2 ആയിട്ടും ക്യൂ 15 ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ മതിയല്ലോ ഓക്കെ അപ്പോൾ ഞാൻ 6x² + 17x + 5 എന്നുള്ളതിനെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതാണ് 6x² + 2x + 15x ഈ 17 പകരം 2 + 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ചെയ്തിട്ടുള്ളൂ പ്ലസ് 5 എന്ന് ഓക്കെ ഇനി എന്ത് ചെയ്താൽ മതി ഈ രണ്ട് ടേംസിനെ ഒന്ന് ഗ്രൂപ്പാക്കാം അതുപോലെ ഈ രണ്ട് ടേംസിനെ ഒന്ന് ഗ്രൂപ്പാക്കി മാറ്റുക അപ്പോൾ ഇതിൽ എനിക്ക് എക്സ് കോമൺ ആണല്ലോ എക്സ് മാത്രമാണ് 2x കോമൺ ആണ് അല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു 2x പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ വരിക 6x² 2x പോയി ഇനി അത് കാണാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ചെയ്താലും മതി 6x² / 2x ആണ് ചെയ്താലും മതി അപ്പോൾ എന്താ വരിക ഒരു x² x ക്യാൻസലായി 2 ക്യാൻസലായി 3x ബാക്കി വരിക അല്ലേ ഓക്കെ 3x നിങ്ങൾ ബ്രാക്കറ്റിലേക്ക് ഒന്ന് ഗുണിച്ച് നോക്കിയേ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ 2 × 3 6 ആണ് x × x² ആണ് 6x² തന്നെയല്ലേ വരുന്നത് വാല്യൂവിൽ വ്യത്യാസമൊന്നുമില്ല പ്ലസ് ഈ 2x എന്ന് 2x പുറത്തേക്ക് എടുത്താൽ പിന്നെ അവിടെ എന്തേ ബാക്കിയുള്ളൂ ഒരു 1 മാത്രമേ ബാക്കിയുള്ളൂ അത് ഞാൻ അങ്ങനെ വെച്ചു പ്ലസ് ഇവിടെ 15x ആണ് 5 ആണ് കോമൺ ആയിട്ടുള്ളത് 5 ആണ് സോ 5 ഞാൻ ബ്രാക്കറ്റിനെ പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ 15x എന്ന് 5 പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്തേ വരുള്ളൂ 3a വരുള്ളൂ അല്ലെ 3x വരും 5 × 3 = 15x ഓക്കെ പ്ലസ് ഈ 5 പുറത്തേക്ക് എടുത്ത് ബാക്കി അവിടെ ഒരു 1 ഇടും ഇനി ഇവിടെ നോക്കിയേ ഇവിടെ ഒരു 3x + 1 ഉണ്ട് ഇവിടെ ഒരു 3x + 1 ഉണ്ട് ഈ രണ്ട് ടേമിലും കോമൺ ആണല്ലോ സോ ആ 3x + 1 ഞാൻ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും ഇവിടെ ഒരു 2x ബാക്കി വരും അതുപോലെ ഇവിടെ ഒരു 5 ബാക്കി വരും ഫാക്ടേഴ്സായി മാറിയല്ലോ അതായത് രണ്ട് സാധനങ്ങളുടെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇതിനെ മാറ്റി
ഓക്കെ സോ ഫാക്ടറൈസേഷൻ നടത്തി. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ഇങ്ങനൊരു പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ വൺ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്കറിയാം. വൺ അല്ലെങ്കിൽ പോലും നമുക്ക് ഈ രീതിയിൽ എന്ത് പി ക്യു എന്താ ഇപ്പോൾ എടുക്കേണ്ടത്, 6 × 5 അല്ലെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻറ്റ് ഇൻറ്റു കോൺസ്റ്റൻറ്റ്, അതിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ പി ക്യു ആക്കി എടുക്കേണ്ടത്. പി പ്ലസ് ക്യു ആക്കി എടുക്കേണ്ടത് നമ്മുടെ മിഡിൽ ടേമാണ്, അല്ലെങ്കിൽ എക്സിൻ്റെ അവിടെ ടേമാണ്. ഇത് എപ്പോഴും നടക്കുള്ളൂ, നമ്മുടെ എക്സ് സ്ക്വയറിൻ്റെ കേസിലാണ് നമ്മളിവിടെ 17x എടുക്കുന്നത്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിന് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഹൈ ഓർഡർ വരുമ്പോൾ നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ സോ എന്താ നമ്മൾ ചെയ്തത്, പി ക്യു കണ്ടുപിടിച്ചു അല്ലേ. അതിന് എളുപ്പമുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് പി ക്യുടെ ഫാക്ടേഴ്സ് അങ്ങോട്ട് എഴുതി നോക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പി ക്യു 30 ആവണം, പി പ്ലസ് ക്യു ഈ 17 ആണ്. അത്തരത്തിലുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുത്തു. എന്നിട്ട് എന്ത് എഴുതും, 17x ആ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മാക്കി എഴുതി, അതായത് 2x + 15x എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ ഇവിടെയാണ് ശരിക്ക് സ്പ്ലിറ്റിങ് നടന്നിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്തു, ഈ രണ്ട് മെമ്പേഴ്സിനെയും ടേംസിനെയും കോമൺ ആക്കി ഒരു ഗ്രൂപ്പാക്കി എടുത്തു. ഈ രണ്ട് ടേംസിനെ ഒരു ഗ്രൂപ്പാക്കി. എന്നിട്ട് ഈ ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് ഞാൻ ഒരു നമ്പറിനെ പുറത്തേക്ക് എടുത്തു, ഇവിടെ കോമൺ ആയിട്ട് ഒരു നമ്പറിനെ പുറത്തെടുത്തു. ബാക്കിയുള്ള ഈ രണ്ട് സംഭവം സെയിം ആയിട്ട് വന്നു. സോ അതിനെയും എന്ത് ചെയ്തു, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്തായി, ഇങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടി. ഇനി മെത്തേഡ് 2 പോവാം. അത് ഫാക്ടർ തിയറി ഉപയോഗിച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫൊക്കെ സിലബസിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ മെത്തേഡ് എന്താണെന്ന് മാത്രം പറയാം. ഓക്കെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള സെയിം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ 6x² + 17x + 5 ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. സോ ഞാൻ ഇതിനെ ജസ്റ്റ് 6 പുറത്തേക്ക് എടുക്കുകയാണ്. എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻറ്റ് 1 ആവുന്ന രീതിയിൽ എനിക്കൊരു പോളിനോമിയൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 6 അതിനകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ എന്ത് വരും, 6 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരു എക്സ് സ്ക്വയർ മാത്രമേ വരുള്ളൂ അല്ലേ. സോ ഞാൻ എക്സ് സ്ക്വയറിനെ എഴുതി വെച്ചു, പ്ലസ് 17 6 പുറത്തേക്ക് എടുക്കാനില്ല. സോ 17/6x ആണ് വരിക. ഇനി 6 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 6 ഉം 6 ക്യാൻസൽ ആയി 17x തന്നെയാവും. വാല്യൂവിൽ വ്യത്യാസമൊന്നും വരില്ല. അതുപോലെ തന്നെ 5/6 വരും. 6 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 ഉം 6 ക്യാൻസൽ ആയി 5 തന്നെയാണ് വരിക. വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഇത് എന്ത് ഫോമായി, 6 × p(x) അല്ലേ, വേറൊരു പോളിനോമിയൽ എന്നുള്ളൊരു ഫോമിലായി. സോ p(x)നെ എനിക്ക് ഫാക്ടറൈസ് ചെയ്താലും മതിയില്ല. 6 എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാക്ടറാണെന്ന് കിട്ടി. അങ്ങനെ എനിക്ക് p(x)നെയും കൂടി ഫാക്ടറൈസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു x - a × x - b എന്നുള്ള ഫോമിലായിരിക്കും കിട്ടുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എയും ബിയും ആണ് ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ സോ അതിൻ്റെ കണ്ടീഷൻ നമുക്ക് സ്പ്ലിറ്റ് മെത്തേഡിൽ പറഞ്ഞ പോലെ കണ്ടീഷൻ എന്താണ് വരിക, ab 5/6 ആണ്. ഓക്കെ ഇങ്ങനെ 5/6 ആവുന്ന ഒരു എയും ബിയും ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്നത് ab ആണല്ലോ 5/6, 5/6 ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ 30 ഫാക്ടേഴ്സ് എഴുതിയില്ലേ, അതുപോലെ 5/6 ഫാക്ടേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോവാണ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് വരിക, ±1/2 വരാം അല്ലേ, അതുപോലെ ±1/3 വരാം, ±5/3 വരാം, ±5/2 വരാം, ±1 വരാം. ഇതുകൊണ്ടൊക്കെ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, റിമൈൻഡർ 0 ആയിരിക്കും. സോ അത്തരത്തിൽ നമ്മൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് 5/6 ഫാക്ടേഴ്സിനെ കംപ്ലീറ്റ് ഞാൻ എഴുതി വെച്ചു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 5/6 ഒന്ന് ഫാക്ടറൈസേഷൻ നടത്തിയാൽ മതി. എന്ത് വരും, 2 × 3. ഓക്കെ 5/6 എന്തായാലും ഒരു ഫാക്ടർ ആയിരിക്കും, പിന്നെ 1 എന്തായാലും ഒരു ഫാക്ടർ ആയിരിക്കും, ദാൻ 5/2 ഒരു ഫാക്ടർ ആയിരിക്കും, 5/3 ഒരു ഫാക്ടർ ആയിരിക്കും, 1/2 ഒരു ഫാക്ടർ ആയിരിക്കും, 1/3 ഒരു ഫാക്ടർ ആയിരിക്കും. അങ്ങനെ എഴുതി വെച്ചാൽ റെഡിയായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഫാക്ടേഴ്സും നമ്മുടെ ഈ p(x) എന്ന് പറയുന്നത് ഇതല്ല ഇവിടെ കിട്ടി, നമ്മൾ 6 പുറത്തേക്ക് എടുത്തിട്ട് കിട്ടിയൊരു p(x) ഉണ്ടല്ലോ, ആ p(x) നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 0 വരുന്നത് ഏതാണോ അതായിരിക്കും ഈ പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓരോ വാല്യൂസ് നമ്മൾ ഇതിൽ ഈ p(x) അതായത് ഈ ഒരു പോളിനോമിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 0 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്കത് എന്താണ് ആ വാല്യൂ ഒരു ഫാക്ടറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എങ്ങനെ അത് എടുക്കാൻ നോക്കുക, ആദ്യം ഞാൻ p(1/2) ആണ് കാണുന്നത്. p(1/2) എന്ന് കാണുമ്പോൾ എന്ത് വരും, നമ്മുടെ x²+17/6x+5/6 ആണ് അല്ലേ. സോ 1/2² + 17/6 × 1/2 + 5/6 എന്ന് വരും. ഓക്കെ സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് ഇവിടെ 1/4 എന്ന് വരും, പ്ലസ് 17 ബൈ
12 varum 6 into 2 plus 5 by 6 varum okay idinde value eppozhengil 0 aavo orikkalum 0 aavilla endayalum 0 ekkal valiya allengil cheriya oru number ayirullu idu endayalum 0 aavilla so ivide vechittu namukku nirthaa ini aduthoru p of minus 1 by 3 eduthokkana so minus 1 by 3 all square plus 17 by 6 into minus 1 by 3 plus 5 by 6 okay so ivide endu minus 1 by 9 so namukku p of minus 1 by 3 is equal to minus 1 by 3 whole square plus 17 by 6 into minus 1 by 3 plus 5 by 6 ആണ് വരുന്നത് okay so ഇതിനെ സോൾവ് ചെയ്താൽ എന്ത് വരും minus 1 minus minus ഒരു സ്ക്വയർ ആണ് so അതിന്റെ എന്താണ് പോസിറ്റീവ് ആയി മാറില്ലേ so plus 1 by 3 ആണ് വരിക 1 by 9 ആണ് വരിക 3 ന്റെ സ്ക്വയർ 9 then minus 17 by 18 6 into 3 18 ആണ് plus 5 by 6 അതുപോലെ ഇട്ട് വെച്ചു ഓക്കെ സോ 1 by 9 minus 17 by 18 plus 5 by 6 ആണ് ഇനി എന്താ ചെയ്യുക എല്ലാത്തിലും എൽസിഎം 18 ആയിട്ടാണ് എടുക്കുക സോ 18 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 18 ആണെങ്കിൽ ഇൻറ്റു 2 ചെയ്യണം ലേറ്റസ്റ്റ് ന്യൂമറേറ്ററിനും കൂടി 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം സോ 2 എഴുതി മൈനസ് 17 ഒന്നും ചെയ്യേണ്ട അവിടെ 18 തന്നെയാണ് 17 അതുപോലെ വെച്ചു പ്ലസ് 6 18 ആണെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 6 ഇൻറ്റു 3 ആണ് സോ 5 നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 എന്ന് വരും ഇനി ന്യൂമറേറ്റർ മാത്രം നോക്കിയേ 2 പ്ലസ് 15 17 17 മൈനസ് 17 0 സോ 0 ബൈ 18 എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും അതായത് പി ഓഫ് മൈനസ് 1 ബൈ 3 ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു ദാറ്റ് മീൻസ് മൈനസ് 1 ബൈ 3 എന്ന് പറയുന്നത് നമ്മുടെ ആ പി ഓഫ് എക്സിന് 0 ആണ് എന്ന് വന്നു വിച്ച് ഇംപ്ലൈസ് എക്സ് മൈനസ് മൈനസ് 1 ബൈ 3 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫാക്ടർ ആണ് അല്ലെങ്കിൽ എക്സ് മൈനസ് മൈനസ് കൂടി പ്ലസ് ആയിട്ട് എക്സ് പ്ലസ് 1 ബൈ 3 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫാക്ടർ ആണ് എന്ന് വന്നു ഓക്കെ ഇതുപോലെ നമുക്ക് കുറേ വാല്യൂസ് അവിടെ കിട്ടിയില്ലേ നമ്മൾ 1/3 5/3 5/2 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വാല്യൂ സക്സസീവ് ആയിട്ട് ഓരോന്ന് നമ്മൾ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ നോക്കുക ഓക്കെ അപ്പോൾ ഏതിനാണ് 0 ലാസ്റ്റ് കിട്ടുന്നത് നോക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പി ഓഫ് 5/2 അതായത് മൈനസ് 5/2 ചെയ്യുമ്പോഴും എന്താണ് നിങ്ങൾക്ക് 0 കിട്ടും മൈനസ് 5/2 ആണ് ടോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും വിച്ച് ഇംപ്ലൈസ് എക്സ് പ്ലസ് 5/2 എന്ന് പറയുന്നത് എന്തുതന്നെയാണ് ഒരു ഫാക്ടർ ആണെന്ന് കിട്ടി ഓക്കെ സോ നമ്മുടെ ആ പ്രോബ്ലം എന്തായിരുന്നു 6x² പ്ലസ് 17x പ്ലസ് 5 ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു പി ഓഫ് എക്സ് ആയിരുന്നു അല്ലേ പി ഓഫ് എക്സിൻ്റെ രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി എക്സ് പ്ലസ് 1/3 ഇൻറ്റു എക്സ് പ്ലസ് 5/2 ഇത്രേ അതിൽ ചെയ്യാനുള്ളൂ കുറച്ച് അത് ശ്രദ്ധിക്കാനുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പിയും ക്യൂവും എടുക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് അതായത് നമ്മുടെ കോൺസ്റ്റൻ്റ് എന്താണോ അതിൻ്റെ ഫാക്ടേഴ്സാണ് ആക്ച്വലി നമ്മൾ എടുക്കുന്നത് ദെൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം ആ പോളിനോമിയലിന് എന്ത് ചെയ്തു ഇവിടെ കോഫിഷ്യൻ്റ് 1 വരുന്ന രീതിയിൽ ഈ 6നെയൊക്കെ പുറത്തേക്ക് എടുത്ത് മാറ്റി അല്ലേ അപ്പോൾ നമുക്ക് 6 × ഒരു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പോളിനോമിയലാണ് വരിക ഓക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു ആ ഓരോ കിട്ടിയ ഫാക്ടേഴ്സും ഈ പി ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏതിനാണ് 0 വരുന്നത് എന്ന് നോക്കി ഓക്കെ അപ്പോൾ 0 വരുന്ന വാല്യൂസ് കിട്ടി അത് വെച്ചിട്ട് നമ്മൾ ഫാക്ടേഴ്സ് എഴുതി ശ്രദ്ധിക്കേണ്ടത് എ 0 ആണെങ്കിൽ എക്സ് മൈനസ് എ ആണ് ഫാക്ടറായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ എക്സ് മൈനസ് എ ആണ് സോ മൈനസ് എ ആണ് 0 വരുന്നതെങ്കിലോ എക്സ് മൈനസ് മൈനസ് എ ആണ് ഫാക്ടർ വരുന്നത് അതായത് എക്സ് പ്ലസ് എ ആയിരിക്കും ഫാക്ടർ വരുന്നത് ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഞാൻ വേറൊരു പ്രോബ്ലം ഇതേ രീതിയിൽ മെത്തേഡ് 2 നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം 5² - 5y + 6 ഇതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ നോക്കാം ഇവിടെ എന്താണ് 6 ആണ് കോൺസ്റ്റൻ്റ് വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ് 6 ഫാക്ടേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ 6 ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക 1 വരും 6 വരും 2 വരും ദെൻ 3 വരും അല്ലേ ഇത്രയൊക്കെയല്ലേ ഫാക്ടേഴ്സ് വരാനുള്ളൂ ഇനി നമ്മൾ ഓരോന്നും പി ഓഫ് എക്സ് നമ്മുടെ പി ഓഫ് വൈ ആണ് അല്ലേ വേരിയബിൾ വൈ ആണ് സോ y² - 5y + 6 ആണ് നമ്മൾ പി ഓഫ് 1 എന്താ നോക്കുക 1 - 5 + 6 വരും അല്ലേ 6 + 1 = 7 ആണ് 7 - 5 എന്ന് പറഞ്ഞാൽ 2 ആണ് നോട്ട് ഇക്വൽ ടു 0 അപ്പം അതല്ല ഇനി പി ഓഫ് 6 ചെയ്ത് നോക്കാം 6² - 5 × 6
plus 6 alle 6 square nu parayumba 36 aanu 36 minus sorry 6 square 36 aanu 5 into 6 varumba 30 aanu plus 6 varum okay 36 nu 30 poya 6 varum 6 um 6 um kodi 12 varum idu endana non zero aanu appo adu varalla ini p of 2 cheythu okka ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലസ് മാത്രമല്ല കേട്ടോ മൈനസ് വാല്യൂസും വരാം നെഗറ്റീവും വരാം അപ്പോൾ പ്ലസ് വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുത്താൽ പോലെ നെഗറ്റീവ് വാല്യൂസും കൊടുക്കേണ്ടി വരും ഓക്കെ സോ പി ഓഫ് ടു കൊടുക്കുമ്പോൾ ടു സ്ക്വയർ മൈനസ് ഫൈവ് ഇൻറ്റു ടു പ്ലസ് സിക്സ് എന്ന് വരും അതായത് ഫോർ മൈനസ് ടെൻ പ്ലസ് സിക്സ് വരും അല്ലേ ഫോർ പ്ലസ് സിക്സ് എന്താ വരിക ടെൻ ആണ് ടെൻ മൈനസ് ടെൻ സീറോ ആ ഓക്കെ അപ്പോൾ ഒരു സീറോ വരുന്ന വാല്യൂ കിട്ടി ദാറ്റ് മീൻസ് എക്സ് മൈനസ് ടു ഇസ് എ ഫാക്ടർ അപ്പോൾ ഒരു വാല്യൂ കിട്ടി ഇനി ഒരെണ്ണം കൂടി കണ്ടുപിടിച്ചാൽ മതി അല്ലേ ഞാൻ പി ഓഫ് ത്രീ കൂടി കണ്ടുപിടിക്കാൻ പോവാണ് സോ പി ഓഫ് ത്രീ എന്ത് വരും നോക്കാം ത്രീ സ്ക്വയർ മൈനസ് ഫൈവ് ഇൻറ്റു ത്രീ പ്ലസ് സിക്സ് വരും ത്രീ സ്ക്വയർ നയൻ വരും മൈനസ് ഫിഫ്റ്റീൻ പ്ലസ് സിക്സ് വരും ഓക്കെ നയൻ പ്ലസ് സിക്സ് എന്താ വരിക ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ മൈനസ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സീറോ കിട്ടും ഓക്കെ അതായത് പി യു ക്യൂ നമുക്ക് കിട്ടിയല്ലോ ഇപ്പം ത്രീ അല്ലേ പി ഓഫ് ത്രീ സീറോ ആകുമ്പോൾ എന്താ അതിൻ്റെ മീനിങ് എക്സ് മൈനസ് ത്രീ അതിൻ്റെ ഒരു ഫാക്ടറാണ് സോ വൈ സ്ക്വയർ മൈനസ് ഫൈവ് വൈ പ്ലസ് സിക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഇനി ഇങ്ങനെ ഒരു ക്യൂബിക് പോളിനോമിയലാണ് തന്നിട്ടുള്ളത് എങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ നമ്മൾ ഫാക്ടറൈസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ നടത്താൻ നോക്കാം ക്യൂബിക് പോളിനോമിയലാണ് സോ ഇവിടെ കോഫിഷ്യൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഓക്കെയാണ് സോ നമ്മൾ ഏതിൻ്റെ ഫാക്ടേഴ്സാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ മൈനസ് വൺ ട്വൻറ്റിയുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ ഏതൊക്കെയായിരിക്കും വരിക എന്തായാലും പ്ലസ് ഓർ മൈനസ് വണ്ണം പ്ലസ് ഓർ മൈനസ് വൺ ട്വൻറ്റി എന്തായാലും വരും ദെൻ പ്ലസ് ഓർ മൈനസ് ടുവും ടു വെച്ച് ഡിവൈഡ് ചെയ്താൽ വരുന്നത് സിക്സ്റ്റി ആണ് അല്ലേ സോ പ്ലസ് ഓർ മൈനസ് സിക്സ്റ്റി വരും ദെൻ ത്രീ വെച്ചിട്ട് ഡിവൈഡ് ചെയ്താലോ കിട്ടുന്നത് പ്ലസ് ഓർ മൈനസ് ത്രീ വെച്ചിട്ടാകുമ്പോൾ ഫോർട്ടി വരും അല്ലേ അതുപോലെ നമുക്ക് പ്ലസ് ഓർ മൈനസ് ഫോർ വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാം പ്ലസ് ഓർ മൈനസ് ഫൈവ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം പ്ലസ് ഓർ മൈനസ് ടെൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം ദെൻ പ്ലസ് ഓർ മൈനസ് ട്വൽവ് പ്ലസ് ഓർ മൈനസ് ഫിഫ്റ്റീൻ പ്ലസ് ഓർ മൈനസ് ട്വൻറ്റി ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട് ട്വൻറ്റി ഫോർ പ്ലസ് ഓർ മൈനസ് തേർട്ടി ഒക്കെ വരുന്നുണ്ട് സോ ഇതെല്ലാം അല്ലേ പ്ലസ് മാത്രമല്ല മൈനസും ഉണ്ട് വൺ സബ്സ്റ്റിറ്റ് ചെയ്ത പോലെ മൈനസ് വണ്ണ് സബ്സ്റ്റിറ്റ് ചെയ്യണം അതിന് ഒരുപാട് വാല്യൂസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് സോ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു രീതിയിലൂടെ ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ഒരു വാല്യൂ എങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം പി ഓഫ് വണ്ണ് നോക്കുകയാണ് ട്രയലായിട്ട് സോ വൺ കൊടുക്കുമ്പോൾ എന്ത് വരും വൺ ക്യൂബ് മൈനസ് ട്വൻറ്റി ത്രീ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് വൺ ഫോർട്ടി ടു ഇൻറ്റു വൺ മൈനസ് വൺ ട്വൻറ്റി എന്ന് വന്നു അപ്പോൾ വൺ മൈനസ് ട്വൻറ്റി ത്രീ പ്ലസ് വൺ ഫോർട്ടി ടു മൈനസ് വൺ ട്വൻറ്റി ആണ് വന്നത് വൺ പ്ലസ് വൺ ഫോർട്ടി ടു എന്ന് പറഞ്ഞാൽ വൺ ഫോർട്ടി ത്രീ ആണ് അല്ലേ മൈനസ് വൺ ഫോർട്ടി ത്രീ വൺ ട്വൻറ്റി ത്രീ പ്ലസ് വൺ ട്വൻറ്റി വൺ ഫോർട്ടി ത്രീ ആണ് രണ്ട് മൈനസ് ആണ് മൈനസ് ഇട്ട് കൊടുത്തു വിച്ച് ഇസ് ഈക്വൽ ടു സീറോ ആ രക്ഷപ്പെട്ടു ഒരു വാല്യൂ നമുക്ക് കിട്ടി അതായത് പി ഓഫ് വൺ സീറോ ആണ് ദാറ്റ് മീൻസ് എക്സ് മൈനസ് വൺ എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണെന്ന് കിട്ടി അപ്പോൾ തന്നിരിക്കുന്ന ഈ പോളിനോമിയൽ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതാണ് എക്സ് ക്യൂബ് മൈനസ് ട്വൻറ്റി ത്രീ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഫോർട്ടി ടു എക്സ് മൈനസ് വൺ ട്വൻറ്റി എനിക്ക് എങ്ങനെ എഴുതാം എക്സ് മൈനസ് വൺ ഇൻറ്റു ഒരു പി ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ എഴുതാം ഇനി എന്ത് എഴുതാൽ മതി ഈ പി ഓഫ് എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ കൂടി സെപ്പറേറ്റ് എനിക്ക് ഫാക്ടേഴ്സ് ഫാക്ടറൈസേഷൻ നടത്തിയാൽ മതി സോ അവിടെ പി ഓഫ് എക്സ് എന്താ വരിക എന്നുള്ളത് നോക്കാം സോ എളുപ്പത്തിൽ എങ്ങനെയാ പി ഓഫ് എക്സ് ഒന്ന് കണ്ടുപിടിക്കുക നോക്കാം ഓക്കെ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ലോങ് ഡിവിഷൻ മെത്തേഡ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് ട്വൻറ്റി ത്രീ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഫോർട്ടി ടു എക്സ് മൈനസ് വൺ ട്വൻറ്റി എനിക്ക് എക്സ് മൈനസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കുമല്ലോ നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് സോ ഞാൻ മെത്തേഡ് വഴിയാണ് പോകുന്നത് എക്സ് ക്യൂബാണ് എക്സ് ആണ് സോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും എക്സ് സ്ക്വയർ ആണ് വരിക സോ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക എക്സ് ക്യൂബ് വരും സോ എക്സ് ക്യൂബ് ഞാൻ ഇതിൻ്റെ താഴെ എഴുതി വെച്ചു അത് മാത്രം എഴുതിയാൽ പോരാ അല്ലെ എക്സ് സ്ക്വയറിനെ മൈനസ് വൺ കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം സോ മൈനസ് എക്സ് സ്ക്വയർ അത് ഞാൻ ഇതിൻ്റെ അടിയിൽ എഴുതി വെച്ചു ഓക്കെ ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം സബ്ട്രാക്ട് ചെയ്യാൻ എപ്പോഴും സുഖം എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെയുള്ളതിനെ സൈൻ നെഗറ്റീവ് ഓപ്പോസിറ്റ് ആക്കി മാറ്റുക പോസിറ്റീവ് ഉള്ളത്
negative aka, negative ulladu positive aka ennittu add cheyda mathi. So x cube minus x cube endu varum 0 varum. So adu edunnilla minus 23 x square plus x square aanu varunathu. Appo valadinu cherudu korchittu valadinte sign ittu kodutha mathi. So 23 minus 1 22 aanu. Valiya number 23 aanu, sign minus aanu. So minus 22 x square plus adutathu 142 x um minus 120 adu pole ezhuthi vechu. Okay. Ini cheyyunnathu endana idine x vechittu divide cheyyam appo endu varum minus 22 x varum minus 22 x into x nu parayumbo minus 22 x square ane varum then ee minus into minus plus I 22 x into 1 nu parayunnathu 22 x ay mari ini subtract cheythu okkale ivide plus aaki ivide minus aaki so idu 0 aayi poi 142 minus 22 nu parayumbo 120 x varum okay minus 120 nu varum ഇനി 120x ന് x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുന്നത് പ്ലസ് 120 ആണ് അല്ലേ സോ 120 ഇൻടു x 120x മൈനസ് മൈനസ് എങ്ങനെ വന്നു ഈ മൈനസും പ്ലസും കൂടെ മൈനസ് ആയി 120 ഇൻടു 1 എന്ന് പറയുന്നത് 120 ആണ് ഓക്കേ ഇവിടെ ഇവിടെ സെയിം ആ വന്നിരിക്കുകയാണ് അല്ലേ സോ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്ത് വരും 0 ആണ് വരിക സോ നമുക്ക് കിട്ടേണ്ട പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു എക്സ് ക്യൂബ് മൈനസ് 23 എക്സ് സ്ക്വയർ plus 142x minus 120 നമുക്ക് എങ്ങനെ എഴുതാം x minus 1 into x square minus 22x plus 120 എന്നുള്ള ഫോർമുല എഴുതാം ഇനി എന്ത് ചെയ്താൽ മതി ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ കൂടി എനിക്ക് ഫാക്ടറൈസ് ചെയ്താൽ മതി അതെങ്ങനെ വരും എന്ന് നോക്കാം ഞാൻ അതിൽ മാത്രം എടുക്കുകയാണ് x square minus 22x plus 120 ആണ് ഇവിടെ കോഫിഷ്യൻ്റ് ഒക്കെ 1 ആണല്ലോ നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നോക്കാം മൈനസ് 22 ആണ് 120 ഏതോ രണ്ട് ഫാക്ടേഴ്സാണ് അപ്പോൾ നമുക്കൊരു എയും ബിയും കിട്ടണം എ ബി സിക്വൽ ടു 120 ആവണം എ പ്ലസ് ബി എന്ന് പറയുന്നത് മൈനസ് 22 ആവണം ഓക്കെ സോ ഏതൊക്കെയാണ് ടേംസ് വരിക 12 അതുപോലെ 10 ആയിരിക്കും വരിക ഓക്കെ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്താൽ എന്താ വരിക ഞാൻ മൈനസ് എടുക്കണേ മൈനസ് വന്നാൽ മൈനസ് 22 അല്ലേ വരിക 12 പ്ലസ് 10 22 ആണ് രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്തതിന് മൈനസും മൈനസും കൂടി പോസിറ്റീവായി പ്ലസ് ആയി മാറി 12 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 120 ആണ് ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ട ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതുകയാണ് എക്സ് സ്ക്വയർ മൈനസ് 22 എക്സ് പ്ലസ് 120 ഇതിനെ കൂടി നമുക്ക് ഫാക്ടറൈസ് ചെയ്താൽ മതി അല്ലേ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഏതൊക്കെ ആയിരിക്കണം നമ്പർ നോക്കാം ഏതോ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 120 വരണം സം എടുത്തു കഴിഞ്ഞാൽ മൈനസ് 22 വരണം അല്ലേ സോ ആ രീതിയിൽ ഞാൻ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 12 എക്സ് മൈനസ് 10 എക്സ് പ്ലസ് 120 മൈനസ് 12 മൈനസ് 10 കൂടി ആഡ് ചെയ്താൽ മൈനസ് 22 അല്ലേ വരിക രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്താലോ പ്ലസ് 120 ആണ് വരിക ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഇതിനെ രണ്ടിനെയും കൂടി ഗ്രൂപ്പ് ആക്കുന്നു ഇതിനെ രണ്ടിനെയും കൂടി ഗ്രൂപ്പ് ആക്കുന്നു കോമൺ ആയിട്ട് എടുക്കുന്നത് എക്സ് ആണ് സോ ഇവിടെ എന്ത് വരും എക്സ് മൈനസ് 12 വരും ഓക്കെ ഇവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത് ഒരു മൈനസ് 10 തന്നെയാണ് ഓക്കെ മൈനസ് 10 പുറത്തേക്ക് എടുത്താൽ ഇവിടെ എന്ത് വരും ഒരു മൈനസിനെയാണ് ഞാൻ പുറത്തിട്ടുള്ളത് സോ അവിടെ ഒരു മൈനസ് എക്സ് വരും അല്ലേ മൈനസ് അല്ല പ്ലസ് ആണ് വരിക കാരണം അപ്പോഴേ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എക്സ് കിട്ടുള്ളൂ അല്ലേ മൈനസ് 10 എക്സ് വരുള്ളൂ സോ ഇവിടെയാണ് മൈനസ് വരിക 120 നിന്ന് 10 പോയാൽ ബാക്കി എന്തേ വരുള്ളൂ 12 ആണ് വരിക സോ എക്സ് മൈനസ് 12 ആണ് വരിക ഇവിടെ ഒരു എക്സ് മൈനസ് 12 കിടക്കുന്നുണ്ട് ഇവിടെ ഒരു എക്സ് മൈനസ് 12 കിടക്കുന്നുണ്ട് സോ ആ എക്സ് മൈനസ് 12 ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും ഇവിടെ ഒരു എക്സ് കിടക്കുന്നുണ്ട് ഇവിടെ ഒരു മൈനസ് 10 കിടക്കുന്നുണ്ട് സോ അതിൻ്റെ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് 12 ഇൻറ്റു എക്സ് മൈനസ് 10 ഓക്കെ സോ നമ്മുടെ മൊത്തം നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും നമ്മൾ എക്സ് ക്യൂബ് മൈനസ് 23 എക്സ് സ്ക്വയർ മൈനസ് 142 എക്സ് മൈനസ് 120 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 10 ഇൻറ്റു എക്സ് മൈനസ് 12 ഇതാണ് അതിൻ്റെ ഫാക്ടറൈസേഷൻ നമ്മൾ കുറച്ച് പണിയെടുത്തിട്ടുണ്ട് കാരണം അവിടെ ക്യൂബിക് ആയതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു 120 മൈനസ് 120 ഫാക്ടേഴ്സ് ഒക്കെ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്തു എന്നിട്ട് ഓരോന്നും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതായത് ഒരു ഫാക്ടർ കണ്ടുപിടിച്ചു എന്നിട്ട് ആ ഫാക്ടർ ഇൻറ്റു ഒരു പോളിനോമിയൽ എന്നുള്ള ഒരു ഫോമിലേക്ക് വന്നു ദെൻ നമ്മൾ ആ സെപ്പറേറ്റ് കിട്ടിയ പോളിനോമിയൽ ഏതാന്ന് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിച്ചത് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഓക്കെ ലോങ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പി ഓഫ് എക്സ് സെപ്പറേറ്റ് ആയിട്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുകയാണ് പിന്നെ ചെയ്തത് അല്ലേ ലീനിയറും ക്വാഡ്രാറ്റിക്കും ഒക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഡിഗ്രി കൂടുന്തോറും കുറച്ച്
കോംപ്ലിക്കേഷൻ കൂടും എന്നേ ഉള്ളൂ. പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പോളിനോമിയൽസിൻ്റെ സീറോസ് അതുപോലെ ഫാക്ടറൈസേഷൻ ഭാഗങ്ങളിലൊക്കെ വരുന്നത്. ലോഗ് ഡിവിഷൻ മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം അറിയണം, സീറോ എങ്ങനെ കണ്ടുപിടിക്കണം, ദെൻ എക്സിൻ്റെ വാല്യൂ പി ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയണം, മിഡിൽ ടേം മെത്തേഡ് നമ്മൾ പറഞ്ഞു, പിന്നെ അതിന് ഫാക്ടർ തിയറം. ഫാക്ടർ തിയറം നിങ്ങൾക്ക് സിലബസ് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെയൊക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം.